തിരുവനന്തപുരം മാനവീയം വീതിയിൽ യുവാക്കൾ തമ്മിൽ വീണ്ടും സംഘർഷം. റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടയിലാണ് ചെമ്പഴന്തി സ്വദേശി ധനു കൃഷ്ണയ്ക്ക് വെട്ടേറ്റത്. പ്രതി തമലം സ്വദേശി ഷമീറിനെയും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഘർഷം. മാനവീയം വീതിയിലുണ്ടായിരുന്ന രണ്ടു സംഘങ്ങൾ തമ്മിൽ റീൽസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കമുണ്ടായി. ഇതിനിടയിലാണ് കൈവശമുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് ഷമീർ ധനു കൃഷ്ണയെ വെട്ടിയത്. കഴുത്തിനാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ധനു കൃഷ്ണ. ആക്രമണം നടത്തിയ ഷമീറിനെയും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രിമിനൽ കേസിലെ പ്രതിയാണ് തമലം സ്വദേശി ഷമീർ. മറ്റൊരു പ്രതി ഓടി രക്ഷപ്പെട്ടു. എല്ലാവരും മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നിരന്തര സംഘർഷത്തെ തുടർന്ന് മാനവീയം വീതിയിൽ നേരത്തെ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അതെല്ലാം അയഞ്ഞ മട്ടാണ്. പോലീസ് നിയന്ത്രണങ്ങൾ കുറഞ്ഞതോടെ ലഹരി സംഘങ്ങൾ വീണ്ടും മാനവീയം വീതി താവളമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാൽ കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. സി സി ടി വി ഇല്ലാത്ത ഭാഗം നോക്കിയാണ് സംഘങ്ങൾ ഒത്തുചേരുന്നത്. 12 മണിക്ക് ശേഷം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും അതിന് തയ്യാറാകാതെ ഇവിടെ തുടർന്ന യുവാക്കളാണ് ഇന്നലത്തെ കുറ്റകൃത്യത്തിൻ്റെയും പിന്നിലുള്ളത്. സംഘർഷം പതിവായതോടെയാണ് മാനവീയ വീതിയിൽ നൈറ്റ് ലൈഫിന് കോർപ്പറേഷൻ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 24 തിരുവനന്തപുരം.